ചുങ്കം യൂത്ത് വിങ്ങും പുത്തനത്താണി ചുങ്കം ഗ്ലോബൽ കെ എം സി സിയും സംയുക്തമായി സമരകാഹളം എന്ന ആശയമുയർത്തി സി എ എ എൻ ആർ സി എന്ന വിഷയത്തെക്കുറിച്ച് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പൗരത്വ നിയമം പിൻവലിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ചുങ്കം യൂത്ത് വിങ്ങും പുത്തനത്താണി ചുങ്കം ഗ്ലോബൽ കെ എം സി സിയും സംയുക്തമായി സി എ എ എൻ ആർ സി എന്ന വിഷയത്തെക്കുറിച്ച് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ബ്രിട്ടീഷ് അധിനിവേശത്തെ പുറങ്കാലുകൊണ്ട് തട്ടി ഓടിക്കാൻ നെഞ്ചു വിരിച്ചു നിന്ന ഈ വാപ്പാര മക്കളെയാണോ ഈ രണ്ട് ദിനോസറുകൾ ഒരു നിയമത്തിന്റെ വാറോല കാട്ടി പേടിപ്പിക്കാൻ വരുന്നത്? നമ്മളൊന്ന് ഭയന്നിരിക്കേണ്ടവരല്ല, ധൈര്യമായി സ്ഥൈര്യമായിരിക്കേണ്ടവരാണ് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത്. ഇങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. തിരൂരിലെ വാഗൺ റാലിയിലൊക്കെ നമ്മൾ പറയാൻ കേട്ടിട്ടുണ്ട്, 37 വാഗൺ കൂട്ടക്കൊലകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെ പറ്റി പഠിച്ചാളാണ്. 37 വാഗൺ കൂട്ടക്കൊല. കുറച്ചാൾക്കാരെ കബറുകൾ ഇങ്ങനെ കോലത്തും കോട്ടോട്ടും കൊടുത്തതെന്നല്ലാതെ ബാക്കിയുള്ള കബറുകൾ 36 കൂട്ടം കബറുകൾ കോയമ്പത്തൂരുണ്ട്. എണ്ണി എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗ മേധാവിയായിരുന്ന ഡോക്ടർ ഭീഷ്മദ എണ്ണി എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പേർ മരണപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തതിന്റെ പേരിലാണ് ഈ രാജ്യം ഇങ്ങനെ സ്വാതന്ത്ര്യമായത്. അല്ലാതെ ബ്രിട്ടീഷുകാർക്ക് ഒരു 10-20 തവണ മാപ്പെഴുതി കൊടുത്തവർ, ഗാന്ധിയെ കൊന്നവർ, 100 വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാകണമെന്ന് സ്വപ്നം കണ്ടവർ, ആ സ്വപ്നം കണ്ടവരുടെ പിന്മുറക്കാരായ അമിത്ഷയുടെയും നരേന്ദ്രമോദിയുടെയും തറവാട് സ്വത്വം തന്നെയത്. നമ്മൾ ത്യാഗം ചെയ്ത് ജീവൻ നൽകി പോരാടിയെടുത്ത മണ്ണാണ് ഈ മണ്ണിൽ. ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണെന്ന് ഇവിടെ കൂടി ആരും തെറ്റിദ്ധരിക്കരുത്. ഈ വിഷയത്തിൽ നമ്മളുടെ ലീഡർ നമുക്കിവിടെ നേതൃത്വം നൽകുന്നത് അഭിനന്ദനായ ഇമാം ചന്ദ്രശേഖർ ആസാദാണ്, കണ്ണൻ ഗോപിനാഥനാണ്, ഇവിടുത്തെ ഹിന്ദുക്കളാണ് നേതൃത്വം നൽകുന്നത്. ഇവിടുത്തെ ഡൽഹിയിൽ അവിടുത്തെ വംശഹത്യ ഉണ്ടായപ്പോ സിഖുകാർ, അവിടുത്തെ പഞ്ചാബികൾ, അവിടുത്തെ പള്ളികൾ, അവരുടെ ഗുരുദ്വാരകൾ തുറന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഇവിടെ കയറിക്കോളൂ എന്ന് പറഞ്ഞ് ആ ഗുരുദ്വാരകളിലേക്ക് അവരെ കയറ്റിക്കൊണ്ട് ആ വാതിലടച്ച് നെഞ്ചി വിരിച്ച് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് കാണുന്നത് ഇവിടുത്തെ പ്രിയപ്പെട്ട പഞ്ചാബികളാണ്, ഇവിടുത്തെ പ്രിയപ്പെട്ട സിഖ് മതവിശ്വാസികളാണ്. ഈ നിയമത്തിനെതിരെയുള്ള സമരം വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളാണ്. ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് ഹിന്ദുവല്ല, ആർ എസ് എസ് എന്ന് പറയുന്നത് ഗാന്ധിയെ കൊന്ന തീവ്രവാദികളുടെ പാർട്ടിയാണ്, ഗാന്ധിയെ കൊന്ന ചെമ്മാടികളുടെ പാർട്ടിയാണ്. ആ പാർട്ടിക്കാർ കുറച്ചാൾക്കാർ വിചാരിച്ചാൽ ഈ രാജ്യത്ത് ഈ നിയമം നടപ്പിലാക്കുമെന്ന് കരുതിയാൽ ആ നിയമത്തെ ഞാൻ ഈ പറഞ്ഞ ചരിത്രങ്ങളുടെ പിൻബലത്തിലെങ്കിലും ധൈര്യമായി നമ്മൾ നെഞ്ചുവിരിച്ച് ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്. ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ആസിം ചേംബ്ര മുഖ്യപ്രഭാഷണം നടത്തി. ഷംസു എം കെ സ്വാഗതവും അഷ്റഫ് എ പി നന്ദിയും പറഞ്ഞു. കോട്ടക്കൽ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഖലീൽ പ്രഭാഷണം നടത്തി. സംഗമത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.